അടുത്ത കൺസെപ്റ്റാണ് സിലിക്കോൺ കൺട്രോൾ റെക്ടിഫയറിൻ്റെ ടേൺ ഓഫ് കെയർ എന്ന് പറയുന്നത്. ടേൺ ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണസ്റ്റേലിരുന്ന സിലിക്കോൺ കൺട്രോൾ റെക്ടിഫയർ നമ്മൾ ഓഫിലേക്ക് മാറ്റുക. അതിൻ്റെ വേറെ പേരാണ് കമ്മ്യൂട്ടേഷൻ പ്രോസസ്സ്. ഒരു സിലിക്കോൺ കൺട്രോൾ റെക്ടിഫയറിൻ്റെ നമ്മൾ ഗേറ്റ് സിഗ്നൽ, ഗേറ്റ് പൾസ് വെച്ച് നമ്മൾ ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഗേറ്റ് സിഗ്നലിന് അവിടെ വേറെ റോളൊന്നുമില്ല. അതായത് പിന്നെ ആ ഗേറ്റ് സിഗ്നൽ ഇല്ലാതെ എന്ത് ചെയ്യും, അത് ഓണായിക്കോളും. അതുകൊണ്ട് തന്നെ ഈ എസ് എസ് സി ആറിനെ ഓഫ് ചെയ്യാൻ നമ്മൾ ഗേറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ ഓബിയസ് ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഗേറ്റ് സിഗ്നൽ കൊടുത്തപ്പോൾ സംഭവം അത് ഓണായി, ഗേറ്റ് സിഗ്നൽ ഓഫാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എസ് സി ആറും ഓഫ് ആവും. പക്ഷെ അങ്ങനെയല്ല, കാരണം നമ്മൾ കൊടുക്കുന്നത് ഗേറ്റ് സിഗ്നലല്ല, ഒരു പൾസ് ആയിരുന്നു. ആ പൾസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഗേറ്റ് സിഗ്നൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഗേറ്റ് സിഗ്നൽ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എസ് സി ആറിനെ ഓഫ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചെയ്യേണ്ടതാണ് ആനോഡിൽ കൂടെ പോണ ആ കറണ്ട്, ആനോഡ് കറണ്ടിനെ സീറോ ആക്കി മാറ്റണം. ആനോഡ് കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എസ് എസ് സി ആർ കൂടെ ആ കമ്പോണന്റിൽ കൂടെയുള്ള ആ കറണ്ട് എന്ത് ചെയ്യുക, നമ്മൾ സീറോ ആക്കി മാറ്റും. കമ്പോണന്റിൽ കൂടെ കറണ്ട് സീറോ ആയി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പിന്നെ അത് ഓഫായിക്കോളും. പിന്നെ രണ്ടാമത് വീണ്ടും കണക്ട് ചെയ്യുക. വേറെ ഇത് പറയുകയാണെങ്കിൽ ആ എലമെൻറ്റിൻ്റെ സർക്യൂട്ടിൽ നിന്ന് ഒരു കുറച്ച് നേരത്തേക്ക് മാറ്റി പിടിക്കുക, എന്നിട്ട് വീണ്ടും അവിടുത്തെ വയ്ക്കും. ആനോഡ് കറണ്ട് സീറോ ആക്കണ വഴി മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് എസ് സി ആറിന് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആനോഡ് കറണ്ടിന് നമ്മൾ സീറോ ആക്കി മാറ്റും. സീറോ ആക്കി മാറ്റിയാലും ഈ എസ് എസ് സി ആറിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും തിരിച്ച് ഇനീഷ്യൽ ആ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് വരാൻ ഇത്തിരി സമയം പിടിക്കും. ആ സമയമാണ് ടി ക്യു എന്നതാ ടേൺ ഓഫ് ടൈം എന്ന് പറയുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ആനോഡ് കറണ്ട് സീറോ ആക്കി മാറ്റിയാലും നമ്മുടെ എസ് എസ് സി ആറിന് നാല് ഇയേഴ്സ് ഉണ്ട്, പി എൻ ഈ നാല് ഇയേഴ്സിൽ കുറേ ചാർജസ് ഉണ്ടോ, ഈ ചാർജസും കൂടി നമ്മൾ എടുത്തു കളഞ്ഞാൽ എന്തേയുള്ളൂ, എല്ലാം ഓക്കെ ആവുള്ളൂ. ആനോഡ് കറണ്ട് സീറോ ആയാലും ഈ ചാർജസ് എല്ലാം അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ കുറച്ച് ടൈം പിടിക്കും, റിമൂവ് ആയി പോകാൻ കുറച്ച് ടൈം പിടിക്കും. അതാണ് നമ്മുടെ ടേൺ ഓഫ് ടൈം ടി ക്യു എന്ന് പറയണം. ഈ ടേൺ ഓഫ് ടൈം ടി ക്യു ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, റിവേഴ്സ് റിക്കവറി ടൈമും അതേപോലെ തന്നെ ഗേറ്റ് റിക്കവറി ടൈമും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടലി നാല് ലെയറിലേ, ഔട്ടർ ടു ലെയർ, ഇന്നർ ടു ലെയർ. ഔട്ടർ ടു ലെയർ എന്ന് പറയുന്നത് അത് എളുപ്പത്തിൽ നമ്മൾ ഓഫ് ചെയ്യുന്ന സമയത്ത് അത് തന്നെ സ്വീപ്പ് ഔട്ടായി പോയിക്കോളും, അതിനെതിരെ ടൈം കൊടുത്താൽ മതി. പക്ഷേ ഇന്നർ ടു ലെയേഴ്സ് അവയ്ക്ക് പുറത്തേക്ക് പോകാൻ വേറെ മാർഗമില്ല, അവ എക്സ്റ്റേൺ സർക്യൂട്ടിലേക്ക് പോകില്ല, അവയെ കളയാൻ ഒരു മാർഗമുള്ളൂ. അതെന്ന് പറയുന്നത് ഒരു റിവേഴ്സ് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുക. ഒരു റിവേഴ്സ് ആനോഡ് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പറ്റും ഈ ഇന്നർ ടു ലെയേഴ്സിലുള്ള ട്രാപ്പഡ് ചാർജസ് നമ്മൾ റിക്കമെൻഡ് ചെയ്ത് അവ നശിച്ചുപോകും. ഔട്ടർ ടു ലെയേഴ്സിൽ അവ തന്നെ സ്വീപ്പ് ആയി പോയിക്കോളും, അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇന്നർ ലെയേഴ്സിലെ ചാർജ് ട്രാപ്പഡ് ചാർജസ് കൊണ്ടും കളയാൻ വേണ്ടി എന്ത് ചെയ്യണം, ഒരു റിവേഴ്സ് ആനോഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുക. അപ്പോൾ അത് റീകമ്പൈൻ ചെയ്ത് നശിച്ചുകൊള്ളും. അപ്പം നാല് ഇയേഴ്സിലും ചാർജസ് പോയി സംഭവം ഓഫ് സ്റ്റേജിലേക്ക് മാറാൻ പറ്റും. ഈ രണ്ട് പ്രോസസ്സ്, അതായത് ആദ്യം സംഭവം ഔട്ടർ ടു ലെയേഴ്സ് സ്വീപ്പ് ഔട്ടായി പോകാൻ നിൽക്കുന്ന ടൈമാണ് റിവേഴ്സ് റിക്കവറി ടൈം. ഉള്ളിലത്തെ ഗേറ്റ് ഇന്നർ ടു ലെയേഴ്സ് റീകമ്പൈൻ ചെയ്ത് ഇക്വിലിബ്രിയത്തിലേക്ക് വരാൻ നിൽക്കുന്ന ടൈമാണ് ഗേറ്റ് റിക്കവറി ടൈം എന്ന് പറയണം. ഈ കാണുന്നതാണ് സിലിക്കോൺ കൺട്രോൾ റെക്ടിഫയറിൻ്റെ ടേൺ ഓഫ് സമയത്തെ ക്യാര എന്ന് പറയണം. ഇനി റിവേഴ്സ് റിക്കവറി ടൈമിൽ എന്താണ് സംഭവിക്കാൻ പോണത്? റിവേഴ്സ് റിക്കവറി ടൈമിൽ സംഭവിക്കാൻ പോണത് മൊത്തം നാല് ലെയേഴ്സ് ഉണ്ടല്ലോ, ആ നാല് ലെയേഴ്സിലെ ഔട്ടർ ടു ലെയേഴ്സിലെ ചാർജസ് എല്ലാം എന്ത് ചെയ്യും, സ്വീപ്പ് ഔട്ടായി പോകും. സ്വീപ്പ് ഔട്ടായി പോകുമെന്ന് പറയുമ്പോൾ അവിടെ ഒരു ആനോഡ് കറണ്ട് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉണ്ടോ, അതായത് ഈ PNPN ഈ എസ് സി ആറിൽ കൂടെ കറണ്ട് ആനോഡ് കറണ്ട് ഒരു ഡയറക്ഷൻ കൂടെ പാസ് ചെയ്യാറുണ്ട്. ഈ PNPN എന്ത് ചെയ്യും, അത് ഈ കുറച്ച് ചാർജസിനെ അവിടെ സ്റ്റോർ ചെയ്യും. നമ്മൾ ഓഫാക്കുന്ന സമയത്ത് ആ സ്റ്റോർഡ് ചാർജസ് എന്ത് ചെയ്യും, അവ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അതുണ്ടാവുന്നതാണ് ഒരു റിവേഴ്സ് കറണ്ട്. സോ റിവേഴ്സ് റിക്കവറി ടൈമിൽ നടക്കണമെന്നാണ് ഔട്ടർ ടു ലെയേഴ്സിലെ ചാർജസ് എന്ത് ചെയ്യും, സ്വീപ്പ് ഔട്ടായി പോകും. ഔട്ടർ ടു ലെയേഴ്സിലെ ചാർജസ് സ്വീപ്പ് ഔട്ടായി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ സ്റ്റോർഡ് ചാർജസ് എന്ത് ചെയ്യും, പുറത്തോട്ട് വരും. അങ്ങനെ പുറത്തോട്ട് പോകുമ്പോൾ ഒരു കറണ്ട് ഉണ്ടാവും, ആ കറണ്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ പാസ് ചെയ്ത ആനോഡ് കറണ്ടിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും.
അങ്ങനെ അവ പോയി. അപ്പോൾ നമ്മുടെ ജെ വണ്ണും ജെ ടു എന്തായി? അവ ഓക്കെ. പക്ഷേ ഇടയിൽ ആരും കൂടി ഉണ്ട്, ഒരു ജെ ടു ഉണ്ട്, ഇന്ന ടു ഇയേഴ്സിൻ്റെ ആ ജെ ടു എന്നതുണ്ട്. അത് ചുമ്മാ അങ്ങനെ പോകില്ല. അവയെ ആ ജെ ടുവിനെ നമ്മൾ തിരിച്ച് ആക്കാൻ എന്ത് ചെയ്യണം? നമ്മളൊരു ഓപ്പോസിറ്റ് ആനോട് വോൾട്ടേജ് എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തോട്ടും, അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഇക്വിലിബ്രിയം സംഭവം കിട്ടും. ആ ഇക്വിലിബ്രിയം, ആ ഇനീഷ്യൽ ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് സംഭവം കിട്ടും. ഇനി വേറെ കാര്യം, ഈ സ്വീപ്പ് ഔട്ടായി പോകുന്ന സമയത്ത് ഒരു കറണ്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ? ഈ കറണ്ട് ഒരു ചേഞ്ച് ഇൻ കറണ്ട് ഉണ്ടാവും. ഈ ചേഞ്ച് ഇൻ കറണ്ട് DI/DT എന്ത്, ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ അത്യാവശ്യം ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ SCR ഡാമേജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു പ്രൊട്ടക്ഷൻ മെത്തേഡായിട്ട് കപ്പാസിറ്റർ റെസിസ്റ്റൻസ്, അത് കപ്പാസിറ്റർ കണക്ട് ചെയ്ത റെസിസ്റ്റൻസ്, അത് പാരലായിട്ട് നമ്മുടെ SCR കണക്ട് ചെയ്യും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുന്ന ആ വോൾട്ടേജ് വേരിയേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ SCR നെ കുറച്ചും കൂടി റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്താണ് ഗേറ്റ് റിക്കവറി ടൈം. ഗേറ്റ് റിക്കവറി ടൈം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെ, നമ്മുടെ ഇന്നർ ടു ലെയേഴ്സിലെ അത് പോകാൻ നിൽക്കുന്നതാണ് ഗേറ്റ് റിക്കവറി ടൈം എന്ന് പറയണത്. അവന് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു റിവേഴ്സ് വോൾട്ടേജ് എന്ത് ചെയ്താൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈ രണ്ട് ടൈമാണ് നമ്മുടെ ടേൺ ഓഫിൻ്റെ കേസിലുള്ളത്. അത് ആദ്യത്തെയാണ് റിവേഴ്സ് റിക്കവറി ടൈമും പിന്നെ ഉള്ളത് ഗേറ്റ് റിക്കവറി ടൈമും.